എല്ലാവരെയും ഈസി എജു വേൾഡ് ഇംഗ്ലീഷ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ബേസിക് സെൻറ്റൻസ് രണ്ടാമത്തെ പാർട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുക എന്ന് പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് പോസിറ്റീവാണ്, എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് നെഗറ്റീവാണ് എന്ന് മനസ്സിലാക്കുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ സെൻറ്റൻസ് ആദ്യം ഒന്ന് വായിക്കുക സാറ്. ഐ ആം എ ടീച്ചർ, ഇവിടെ ഐ ആം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം. അപ്പം ഞാനൊരു ടീച്ചറാകുന്നു. അപ്പോൾ ഐ ആം എ ടീച്ചർ എന്നാണ് അതിനർത്ഥം. ഇതിനെ നമ്മൾ പറയുന്നത് പോസിറ്റീവ് സെൻറ്റൻസ് എന്നാണ്. അപ്പോൾ ഞാൻ ടീച്ചറാകുന്നു എന്നുള്ളതാണ് ഈ സെൻറ്റൻസ്. അപ്പോൾ അതൊരു പോസിറ്റീവാണ്. ഇനി എങ്ങനെയാണ് നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റുന്നത്? ഇവിടെ നമ്മൾ നോട്ട് കൂട്ടിച്ചേർക്കുന്നു. ആമിന് ശേഷം നോട്ട് കൂട്ടിച്ചേർത്താൽ എന്താകുന്നു? അത് നെഗറ്റീവ് സെൻറ്റൻസ് ആകുന്നു. ഇല്ല എന്ന അർത്ഥം കിട്ടും. പോസിറ്റീവ് സെൻറ്റൻസ് ഉണ്ട് എന്നും നെഗറ്റീവ് സെൻറ്റൻസ് അല്ല എന്നുമാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഐ ആം എ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഞാനൊരു ടീച്ചറാണ് എന്നാണ് അർത്ഥം. പക്ഷേ ഞാനൊരു ടീച്ചർ അല്ല എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് കൂട്ടിച്ചേർക്കണം. ആമിൻ്റെ കൂടെ നോട്ട് കൂട്ടിച്ചേർത്താൽ നെഗറ്റീവ് സെൻറ്റൻസ് കിട്ടും. അതാണ് ഐ ആം നോട്ട് എ ടീച്ചർ. നിങ്ങളിതുപോലുള്ള കുറേ സെൻറ്റൻസുകൾ നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഐ ആം എ ഡോക്ടർ എന്നാണ് സെൻറ്റൻസ് എന്ന് വിചാരിക്കുക. അപ്പോൾ അത് നെഗറ്റീവ് സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കുക? ഐ ആം നോട്ട് എ ഡോക്ടർ. അതുപോലെ ഐ ആം എ കുക്ക്, ഞാനൊരു കുക്കാകുന്നു. അപ്പോൾ ഞാൻ എങ്ങനെ ഒരു കുക്കല്ല, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കും? ഐ ആം നോട്ട് എ കുക്ക്. വളരെ എളുപ്പമാണ് നമുക്ക് ആമിൻ്റെ കൂടെ. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കിക്കോളൂ. ഹീ ഈസ് എ ഡ്രൈവർ, അദ്ദേഹം ഒരു ഡ്രൈവറാകുന്നു. അദ്ദേഹം, അവൻ എന്നൊക്കെ പറയും. ഹീ അവിടെ നമ്മൾ ഈസാണ് ഉപയോഗിച്ചത്. കാരണം എന്താ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു സബ്ജക്റ്റ് സിംഗുലർ ആയിക്കഴിഞ്ഞാൽ ഈസ് ഉപയോഗിക്കണം. ഹീ എന്ന് പറഞ്ഞാൽ സിംഗുലറാണ്, അതുകൊണ്ടാണ് ഇവിടെ എന്തുപയോഗിച്ചത്, നമ്മൾ ഈസ് ഉപയോഗിച്ചത്. അപ്പോൾ ഹീ ഈസ് എ ഡ്രൈവർ എന്നർത്ഥം വരും. ഇനി അദ്ദേഹം ഒരു ഡ്രൈവർ അല്ല എന്നിങ്ങനെ നമ്മളെങ്ങനെ പറയും? അതാണ് നെഗറ്റീവ് സെൻറ്റൻസ്. ഹീ ഈസ് നോട്ട് എ ഡ്രൈവർ, അദ്ദേഹം ഒരു ഡ്രൈവർ അല്ല. ഇനി അതുപോലെ ഷീ, ഷീ എന്ന് പറഞ്ഞാൽ അവൾ, അതും സിംഗുലറാണ്, അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്, ഈസ് വന്നത്. ഷീ ഈസ് എ ഡോക്ടർ, അവളൊരു ഡോക്ടറാകുന്നു, അവരൊരു ഡോക്ടറാകുന്നു. ഇതാ ഇത് പോസിറ്റീവാണ്. ഇനി നെഗറ്റീവ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കും നോക്കിക്കോളൂ. ഷീ ഈസ് നോട്ട് എ ഡോക്ടർ, ഈസിന് ശേഷം നോട്ട് ചേർത്താൽ സെൻറ്റൻസ് നമുക്ക് നെഗറ്റീവായിട്ട് വരും. മനസ്സിലായല്ലോ? ഇപ്പോൾ ഹീ വന്നാൽ ഈസ് വരുന്നുണ്ട്, ഷീ വന്നാലും ഈസ് വരുന്നുണ്ട്. ഇനി അതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരാളുടെ പേര് പറഞ്ഞാൽ അവിടെ ഈസ് വരും. കാരണം എന്താ, സബ്ജക്റ്റ് സിംഗുലറാണ്. നിങ്ങൾ ബേസിക് സെൻറ്റൻസ് 0 പാർട്ട് 1 നിങ്ങൾ പോയി കാണണം. നിങ്ങൾക്ക് ഈസി എജ് വേൾഡ് ബേസിക് സെൻറ്റൻസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ, യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാനൽ ലഭ്യമാകും. ഞാൻ അത് ഇല്ലാത്തവർക്ക് സാർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യാം, നിങ്ങൾ കണ്ടിരിക്കണം. അതുപോലെ ഷീ ഈസ് നോട്ട് എ ഡോക്ടർ, ഇതൊക്കെ സിംഗുലറാണ്. ഈസ് വന്നാൽ സിംഗുലറാണ്, ആം വന്നാലും സിംഗുലറാണ്. ഇനി സാറ് പറയുന്നത് പ്ലൂരലാണ്. പ്ലൂരൽ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ എന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലൂരൽ എന്ന് പറയുന്നത്. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒന്ന്. ഒരാളെക്കുറിച്ച് സബ്ജക്റ്റ് സിംഗുലറാകുമ്പോൾ നമ്മൾ ഈസ് ഉപയോഗിക്കണം. ഇനി സബ്ജക്റ്റ് പ്ലൂരലാണെങ്കിലോ ഈസ് പാടില്ല. അവിടെ എന്തുപയോഗിക്കണം? ആർ ഉപയോഗിക്കണം. ARE, അതാണ് ആർ. ഈസും ആറും ഒരേ മീനിങ് ആണ്, ആകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ദേ ആർ എൻജിനീയേഴ്സ്, അവർ എൻജിനീയേഴ്സ് ആകുന്നു, അവർ എൻജിനീയർമാരാകുന്നു. ദേ എന്ന് പറഞ്ഞാൽ അവർ എന്നർത്ഥം. ദേ എന്ന് പറയുന്ന വേർഡ് പ്ലൂരൽ ആയതുകൊണ്ടാണ് നമ്മളിവിടെ എന്തുപയോഗിച്ചത്, ആർ ഉപയോഗിച്ചത്. അപ്പോൾ ദേ ആർ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ എൻജിനീയേഴ്സ് എന്ന് വന്നത്. ഇനി ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിച്ചെങ്കിൽ നമ്മൾ എൻജിനീയർ എന്ന് മാത്രമേ പറയുള്ളൂ. പക്ഷേ നമുക്ക് എൻജിനീയർ എന്ന് പറഞ്ഞാൽ പോരാ. കാരണം എന്താ, സബ്ജക്റ്റ് എന്താണ് ഇവിടെ, ദേ ആണ്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് നോക്കിക്കോളൂ.
ദേ ആർ വന്നാലും ഈസ് വന്നാലൊക്കെ നമ്മൾ നോട്ട് മാത്രമേ ചേർക്കുള്ളൂ. അപ്പോഴാണ് നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാകുന്നത്. ദേ ആർ നോട്ട് എൻജിനീയേഴ്സ്, അവരെന്തല്ല, എൻജിനീയേഴ്സ് അല്ല. ദേ വന്നാൽ ആർ ഉപയോഗിക്കണം, അതുപോലെ നെഗറ്റീവ് വരുമ്പോൾ നോട്ട്. അപ്പോൾ എൻജിനീയേഴ്സ്. ഇനി ദേ ആർ ഹെൽപ്പേഴ്സ്, അവർ ഹെൽപ്പേഴ്സ് ആകുന്നു, അത് പോസിറ്റീവാണ്. പക്ഷെ അതിൽ നോട്ടില്ല, നോട്ട് വന്നാൽ ആ സെൻറ്റൻസ് എന്തായി മാറി, നെഗറ്റീവായിട്ട് മാറി. അപ്പോൾ ദേ ആർ ഹെൽപ്പേഴ്സ്, ദേ ആർ നോട്ട് ഹെൽപ്പേഴ്സ്, അവർ സഹായികളല്ല. ഇപ്പോൾ ദേ ആർ പെയിൻറ്റേഴ്സ്, അവർ പെയിൻറ്റർമാരാകുന്നു. പക്ഷെ അവർ പെയിൻറ്റർമാരല്ല എന്നെങ്ങനെ നമ്മൾ പറയും, ദേ ആർ നോട്ട് പെയിൻറ്റേഴ്സ്, ദേ ആർ നോട്ട് പെയിൻറ്റേഴ്സ്. ഇനി നോക്കിക്കോളൂ, വി ആർ സ്റ്റുഡൻസ്, വി ആർ നോട്ട് സ്റ്റുഡൻസ്. ഇവിടെയും പ്ലൂരലാണ്, വി ഞങ്ങൾ. അപ്പോൾ നമ്മൾ ദേ പറഞ്ഞു, ദേ പ്ലൂരലാണ്, അതുപോലെ വിയും പ്ലൂരലാണ്. അതുകൊണ്ടാണ് ഇവിടെ ആർ ഉപയോഗിച്ചത്. വി ആർ സ്റ്റുഡൻസ് എന്നാണ്, പ്ലൂരലാണ് ഉപയോഗിച്ചത്, കുറേ കുട്ടികൾ എന്നാണ് പറയുന്നത്. അതേസമയത്ത് നമ്മൾ കുറച്ച് ഒരാളെ പറ്റി പറയുകയാണെങ്കിൽ സ്റ്റുഡൻ്റ് എന്നാണ് പറയേണ്ടത്. പക്ഷെ ഇവിടെ നമ്മൾ എന്താ ഉപയോഗിച്ചത്, സ്റ്റുഡൻസ് എന്നാണ്. കാരണം എന്താ, വി പ്ലൂരലാണ്. ഇനി ഇതിനെ നെഗറ്റീവ് ഉണ്ടാക്കുമ്പോഴും ഇതേ രൂപത്തിൽ തന്നെ വരും, വി ആർ നോട്ട് സ്റ്റുഡൻസ്, ഇവിടെ ഞങ്ങൾ വിദ്യാർത്ഥികളല്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, വി വന്നാൽ പ്ലൂരലാണ്, അപ്പം നെഗറ്റീവും നമ്മൾ അതുപോലെ നോട്ട് ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈസ് ആറ് അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, നോട്ട് ചേർക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാവും. ഇതുപോലെ നിങ്ങൾക്ക് കുറേ എക്സാമ്പിൾ ഇതുപോലെ നിങ്ങൾ സ്വന്തം ഉണ്ടാക്കി നോട്ട്ബുക്കിൽ എഴുതി പ്രാക്ടീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലുള്ള സെൻറ്റൻസുകൾ സ്വന്തമായി ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത് നമുക്ക് പറയാം, യു ആർ എ മെക്കാനിക്. ഇവിടെ യു എന്ന് പറഞ്ഞാൽ ഇവിടെ നീ എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് യു, പക്ഷെ യു വന്നാൽ ആറാണ് ഉപയോഗിക്കേണ്ടത്, ഈസ് ഉപയോഗിക്കാൻ പാടില്ല. കാരണം എന്താണ്, യു പ്ലൂരലാണ്. ഇവിടെ അർത്ഥം നീ എന്നാണെങ്കിൽ പോലും യു പ്ലൂരലായതുകൊണ്ട് പ്ലൂരൽ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ, അതാണ് പ്ലൂരൽ. അപ്പോൾ യു പ്ലൂരലായതുകൊണ്ട് ആർ ഉപയോഗിക്കുന്നു. യു ആർ എ മെക്കാനിക്, നീ ഒരു മെക്കാനിക് ആണെന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് എങ്ങനെ ഉണ്ടാക്കും, ഇത് പോസിറ്റീവ് സെൻറ്റൻസാണ്. നോട്ട് വരാത്ത സെൻറ്റൻസുകളൊക്കെ പോസിറ്റീവ് സെൻറ്റൻസുകളാണ്. നോട്ട് വന്നാൽ ആ സെൻറ്റൻസ് നെഗറ്റീവ് സെൻറ്റൻസായി മാറി. അപ്പോൾ ഇവിടെ യു ആർ നോട്ട് എ മെക്കാനിക്, നീ ഒരു മെക്കാനിക് അല്ല. അപ്പോൾ യു ആർ എ ഡ്രൈവർ, അതെങ്ങനെ നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കും, യു ആർ നോട്ട് എ ഡ്രൈവർ. യു ആർ ആൻ ഇലക്ട്രീഷ്യൻ, നിങ്ങളൊരു ഇലക്ട്രീഷ്യനാണ്. നിങ്ങളൊരു ഇലക്ട്രീഷ്യൻ അല്ല എന്നിങ്ങനെ പറയും നമ്മൾ, യു ആർ നോട്ട് ആൻ ഇലക്ട്രീഷ്യൻ. അപ്പോൾ ഇവിടെ യു എന്നുള്ളത് പ്ലൂരലാണ്, പക്ഷേ അർത്ഥം നീ എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഒരു മെക്കാനിക്കാണെന്ന് പറയാൻ കാരണം. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കിക്കോളൂ, യു ആർ അത്ലറ്റ്സ് എന്നാണ് കൊടുത്തുള്ളത്. കണ്ടോ, യു ആർ അത്ലറ്റ്സ്, നിങ്ങൾ അത്ലറ്റുകളാകുന്നു. ഇവിടെ എ അത്ലറ്റ് എന്ന് ഇവിടെ കൊടുത്തില്ല, എയോ ആനൊന്നും കൊടുത്തില്ല. അപ്പോൾ നിങ്ങൾ കുറേ, അപ്പോൾ നിങ്ങളെന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഇവിടെ വരുന്നത് കൊണ്ടാണ് ഇവിടെ അത്ലറ്റ്സ് എന്ന് വന്നത്. പക്ഷേ ഇതിൻ്റെ നെഗറ്റീവ് നോക്കിക്കോളൂ, യു ആർ നോട്ട് അത്ലറ്റ്സ്, നിങ്ങൾ അത്ലറ്റുകളല്ല. അപ്പോൾ യു ആർ ബോയ്സ്, നിങ്ങൾ ആൺകുട്ടികളാകുന്നു. യു ആർ ബോയ്സ്, നിങ്ങൾ അതുകൊണ്ടാണ് ബോയ് നമ്മൾ എന്താക്കിയത്, ബോയ്സ് ആക്കി. ബോയ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയാണ്, ബോയ്സ് എന്ന് പറഞ്ഞാൽ കുറേ കുട്ടികൾ. അപ്പോൾ നമ്മളത് സിംഗുലറും പ്ലൂരലും ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമ്മളത് പഠിക്കും. ഈ വീഡിയോയുടെ അടുത്ത വീഡിയോയിൽ നമ്മളത് കൃത്യമായി പഠിക്കുക. ആ സമയത്ത് കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇനി അടുത്ത, യു ആർ നോട്ട് അത്ലറ്റ്സ്, നിങ്ങൾ അത്ലറ്റുകളല്ല. അപ്പം നമ്മളത് നെഗറ്റീവ് സെൻറ്റൻസാണ്, കാരണം അവിടെ നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ യു ആർ ബോയ്സ്, നിങ്ങൾ ആൺകുട്ടികളാണ്. നിങ്ങൾ ആൺകുട്ടികളല്ല എന്നെങ്ങനെ പറയും നമ്മൾ, യു ആർ നോട്ട് ബോയ്സ്, നിങ്ങൾ ആൺകുട്ടികളല്ല. ഇപ്പോൾ യു ആർ ഹെൽപ്പേഴ്സ്, നേരത്തെ നമ്മൾ പറഞ്ഞു നിങ്ങൾ സഹായികളാകുന്നു. നിങ്ങൾ സഹായികളല്ല എന്നെങ്ങനെ പറയും നമ്മൾ,
യു ആർ നോട്ട് ഹെൽപ്പേഴ്സ് നിങ്ങൾ സഹായികളല്ല യു ആർ സ്റ്റുഡൻസ് നിങ്ങൾ വിദ്യാർത്ഥികളാണ് യു ആർ നോട്ട് സ്റ്റുഡൻസ് ഇനി ഒരു സ്റ്റുഡൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കെന്ത് പറയുക യു ആർ എ സ്റ്റുഡൻറ്റ് യു വന്നാൽ എന്തായാലും നമ്മൾ എന്ത് ചേർക്കണം ആറ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ ഇപ്പോൾ ദേ വന്നാലും വി വന്നാലും യു വന്നാലൊക്കെ ആറ് ചേർക്കണം അതേസമയത്ത് ഹിയോ ഷിയെ വന്നാലോ ഈസ് ചേർക്കണം ഐ വന്നാലോ ആം ചേർക്കണം ഇതാണ് ഇതിൻ്റെ റൂള് നിയമം ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ദിസ് ഈസ് എ ബുക്ക് ഇതും സിംഗുലറാണ് ദിസ് എന്ന് പറഞ്ഞാൽ സിംഗുലറാണ് ഇത് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇവിടെ നമ്മൾ എന്തുപയോഗിക്കുന്നു ഈസ് ഉപയോഗിക്കുന്നു കണ്ടോ ഒരു ബുക്കിനെ കുറിച്ചാണ് പറയുന്നത് ദിസ് ഈസ് എ ബുക്ക് ഇതൊരു പുസ്തകമാകുന്നു ഇനി ഇതിൻ്റെ നെഗറ്റീവ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ദിസ് ഈസ് നോട്ട് എ ബുക്ക് ദിസ് ഈസ് നോട്ട് എ ബുക്ക് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഈസിന് ശേഷം ഒരു എ വന്നിട്ടുണ്ട് അത് തെറ്റാണത് അതിന് പകരം നിങ്ങൾ എന്ത് ഉണ്ടാക്കണം ദിസ് ഈസ് നോട്ട് എ ബുക്ക് എന്നുണ്ടാക്കണം ആ തെറ്റ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുന്ന സമയത്ത് തിരുത്തണം അതുപോലെ അടുത്തത് ദാറ്റ് ഈസ് എ പെൻ അതൊരു പെന്നാകുന്നു അതൊരു പെന്നല്ല എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അങ്ങനെ നമ്മൾ പറയും ദാറ്റ് ഈസ് നോട്ട് എ പെൻ അതൊരു പെന്നല്ല അപ്പം ദിസ് എന്ന് പറഞ്ഞാൽ ഇത് ദാറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് സിംഗുലറാണ് സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്ലൂരലാണ് ദിസ്സും ദാറ്റും മാത്രമേ സിംഗുലറുള്ളൂ ഇത് അല്ലെങ്കിൽ അത് ഇത് ദിസ് ദാറ്റ് അത് ഇനി നോക്കാം നമുക്ക് ദീസ് ആർ ടേബിൾസ് ഇവ ടേബിളുകൾ ആകുന്നു ദീസ് എന്ന് പറഞ്ഞാൽ ഇവ ഇത് അടുത്തുള്ളത് അതാണ് ഉദ്ദേശിച്ചത് അവിടെ നമ്മൾ ആറാണ് ഉപയോഗിക്കുന്നത് കാരണം എന്താണ് ദീസ് പ്ലൂരലായതുകൊണ്ട് ഇനി ഇത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ് കാരണം എന്താ നോട്ടില്ല നോട്ട് വന്നെങ്കിൽ മാത്രമേ അതൊരു നെഗറ്റീവ് സെൻറ്റൻസായി മാറുകയുള്ളൂ ദീസ് ആർ നോട്ട് ടേബിൾസ് ഇവ ടേബിളുകൾ അല്ല അപ്പോൾ ദീസ് വന്നു ഇനി പ്ലൂരലായി വരുന്ന സമയത്ത് ദോസ് ആർ കപ്സ് ദോസ് എന്ന് പറഞ്ഞാൽ അവ കുറച്ച് ദൂരെയുള്ള സാധനം അപ്പോൾ നമുക്ക് അടുത്താണെങ്കിൽ നമുക്ക് പറയുന്നത് ദീസ് ആർ സ്റ്റുഡൻസ് ഇവ ഇവർ വിദ്യാർത്ഥികളാണ് ദീസ് ആർ ബുക്സ് ഇവ പുസ്തകങ്ങളാണ് ഇതൊക്കെ അടുത്താണ് പക്ഷേ അത് പ്ലൂറലായിരിക്കും അതുകൊണ്ടാണ് ടേബിൾസ് എന്നും ബോയ്സ് എന്നൊക്കെ പറയുന്നത് ഇനി കുറച്ച് ദൂര സാധനങ്ങളാണെങ്കിൽ നമ്മളെന്ത് പറയുന്നു ദോസ് ആർ കപ്സ് അവ കപ്പുകളാകുന്നു ദോസ് അവ കുറച്ച് ദൂരമുള്ള സാധനങ്ങൾ അടുത്തല്ല അത് പോസിറ്റീവാണ് അതിൻ്റെ നെഗറ്റീവാണെന്ത് ദോസ് ആർ നോട്ട് കപ്സ് അവ കപ്പുകളല്ല അതും പ്ലൂരലാണ് ഇപ്പം നമ്മളൊരു ബോക്സ് വെച്ചു ഒരു ബോക്സ് ആണെങ്കിൽ അടുത്താണെങ്കിൽ നമ്മളെന്ത് പറയും ദിസ് ഈസ് എ ബോക്സ് അത് കുറച്ച് ദൂരെയാണെങ്കിൽ നമ്മളെന്ത് പറയും ദാറ്റ് ഈസ് എ ബോക്സ് ഒരു ബോക്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഇനി കുറേ ബോക്സുകൾ ഉണ്ടെങ്കിൽ നമ്മളെന്ത് പറയുന്നു അത് അടുത്താണ് കുറേ ബോക്സ് ഉണ്ടെന്നിരിക്കുക അപ്പം നമ്മളെന്ത് പറയും ദീസ് ആർ ബോക്സസ് അടുത്താണെന്ന് വിചാരിക്കുക ഇനി അല്ലാതെ കുറേ ദൂരെയാണ് വെക്കുന്നതെങ്കിൽ നമ്മളെങ്ങനെ പറയും ദോസ് ആർ ബോക്സസ് ഇപ്പം ദിസ് ദാറ്റ് ദീസ് ദോസ് ഇവ എങ്ങനെ ഉപയോഗിക്കണം എന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് അതുപോലെ സിംഗുലർ സബ്ജക്റ്റിൽ വരുമ്പോൾ എന്തുപയോഗിക്കണം പ്ലൂരൽ സബ്ജക്റ്റിൽ വരുമ്പോൾ എന്തുപയോഗിക്കണം അതുപോലെ നെഗറ്റീവായിട്ട് നമ്മൾ എങ്ങനെ ഉപയോഗിക്കും അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി സാറൊന്ന് പറഞ്ഞുതരാം ഈസും ആറും ആണ് നമ്മളിന്ന് ഉപയോഗിച്ചത് ഇവ സിംഗുലർ ഈസാണ് ആറ് പ്ലൂരലാണ് പക്ഷെ വേറൊരു കാര്യം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം ഈസ് പ്രസൻ്റാണ് പ്രസൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ പ്രസൻ്റ് ഉള്ളൂ പ്രസൻ്റ് പറഞ്ഞാൽ ഇപ്പോഴും നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് പ്രസൻറ്റിലാണ് അപ്പോൾ ഈസും ആറും എന്താണ് പ്രസൻ്റാണ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ നമുക്കെന്ത് വെച്ച് പറയാം ഈസ് ഉപയോഗിക്കാം സിംഗുലറാകുന്ന സമയത്ത് അതുപോലെ സബ്ജക്റ്റ് പ്ലൂരലാണെങ്കിൽ നിങ്ങൾക്കെന്ത് ഉപയോഗിക്കാം ആറുപയോഗിക്കാം നിങ്ങൾക്കെല്ലാവർക്കും ക്ലാസ് നന്നായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു
നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക.